സിഫ്റ്റിന്റെ കന്നി അപകടം കെ സിഫ്റ്റിൽ ഡ്യൂട്ടിക്ക് പോകേണ്ട ഡ്രൈവറും കണ്ടക്ടറും ഫോൺ ഓഫ് ചെയ്തു മുങ്ങി ഇപ്പോഴുതാ വളരെ ഭക്തി നിർഭരമായി മൂകാംബികയിലേക്ക് പോയ യാത്രക്കാരുടെ മനസ്സൊന്നിളക്കാൻ ഒരുപെട്ട കെ സിഫ്റ്റ് ഗജരാജൻ വിശ്വാസികളെ കൊണ്ടിറക്കിയത് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട പറദീസയായ ഗോവൻ ബീച്ചിൽ തിരുവനന്തപുരത്തു നിന്നും ഞായറാഴ്ച പോയ കൊല്ലൂർ സ്വിഫ്റ്റ് സർവീസിലെ യാത്രക്കാരാണ് നേരം പുലർന്നപ്പോൾ ഗോവൻ ബീച്ചിലെ മണൽത്തരികളിൽ തരികളിൽ വെയിലുകായാൻ കിടക്കുന്ന അർദ്ധനഗ്നരായ വിദേശികളെ കണ്ട് ഞെട്ടിയത് ഇതോടെ ഭക്തിയും വ്രതവുമായി വന്നവർ മൂക്കത്ത് വിരൽവെച്ച് കെ എസ് ആർ ടി സിയെ പ്രാഗിത്തള്ളി തിങ്കളാഴ്ച രാവിലെ മൂകാമികയിലെത്തി ദർശനം നടത്തേണ്ടിരുന്ന യാത്രക്കാരാണ് ഗോവയിലെ ബീച്ചും വരിവരിയായി കിടക്കുന്ന വിദേശികളെയും കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും കെ എസ് ബസ് കൊല്ലൂർ മൂകാംബികയിലേക്ക് പുറപ്പെട്ടതും എത്തിയപ്പോൾ മറ്റൊരു ഡ്രൈവർ കയറി ഈ ഡ്രൈവർക്കായിരുന്നു വഴി തെറ്റിയത് മംഗലാപുരത്തിനും മൂകാംബികയ്ക്കും ഇടയ്ക്കുള്ള കുന്താപുരിയിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞാണ് മൂകാംബികയിലേക്ക് പോകേണ്ടിയിരുന്നത് എന്നാൽ ഈ റോഡിലേക്ക് തിരിയാതെ ഡ്രൈവർ നേരെ തന്നെ വെച്ചുപിടിച്ചു റക്കത്തിലായിരുന്ന യാത്രക്കാരും കണ്ടക്ടറും ബസ് വഴിതെറ്റിയ വിവരം അറിഞ്ഞതുമില്ല ഒടുവിൽ നേരം വെളുത്തപ്പോൾ കടൽ തീരത്ത് ചെന്ന് ബസ് നിന്നപ്പോഴാണ് തങ്ങൾക്ക് വഴിതെറ്റിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായത് മൂകാംബികയിൽ കടൽ ഇല്ല എന്ന് യാത്രക്കാർ പറഞ്ഞതോടെയാണ് തങ്ങൾക്ക് അമളി പറ്റിയ കാര്യം ബസ് ജീവനക്കാരും മനസ്സിലാക്കിയത് പുതുതായി ജോലിക്കേറിയ ആളായിരുന്നു ഡ്രൈവർ അതിനാൽ തന്നെ കൃത്യമായ വഴിയൊന്നും അറിയുമായിരുന്നില്ല ഒടുവിൽ ഗൂഗിൾ മാപ്പ് ചതിച്ചതാണെന്ന് പറഞ്ഞ് തല ഊരാനായിരുന്നു ഡ്രൈവറുടെ ശ്രമവും ഇതിനിടയിൽ ചിലർ ശുഭിതരായെന്നും റിപ്പോർട്ടുകളുണ്ട് ഒടുവിൽ തങ്ങളെ മൂകാംബികയിൽ എത്തിച്ച ശേഷം തിരികെ കൊണ്ടുപോകണമെന്നായി യാത്രക്കാരും ഇതനുസരിച്ച് ബസ് വീണ്ടും മൂകാംബികയിലേക്ക് വിട്ടു എ സിഫ്റ്റ് ബസ് മൂകാംബികയിൽ എത്തിയപ്പോഴേക്കും നടയടച്ച് പൂജാരിമാരും സ്ഥലം വിട്ടു ഒടുവിൽ ക്ഷേത്രത്തിന് പുറത്തുനിന്ന് തൊഴുത് യാത്രക്കാർ തിരികെ എത്തി സംഭവത്തിൽ കെ സ്വിഫ്റ്റ് അധികൃതർ എന്ത് നടപടിയെടുക്കുമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അതായത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ നഷ്ടത്തിലായ കെ എസ് ആർ ടി സിയെ കുത്തുപാളെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് സ്വന്തം തൊഴിലാളികൾ പണിമുടക്കാനും യാത്രക്കാരെ പീഡിപ്പിക്കാനും മാത്രമല്ല സ്വന്തം ട്രിപ്പ് പോലും മുടക്കാനും വേണമെങ്കിൽ യാത്രക്കാരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിറക്കി പണി കൊടുക്കാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ സ്വന്തം ജീവനക്കാർ തന്നെയാണ് കോടികളുടെ വരുമാനമാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി സിഫ്റ്റിനുള്ളത് ഇത് തകർക്കാനാണ് ഇപ്പോൾ ജീവനക്കാരുടെ ശ്രമവും ഇക്കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ഡിപ്പോയിൽ നിന്നും വൈകുന്നേരം അഞ്ചിന് മാംഗ്ലൂരിലേക്ക് പുറപ്പെടേണ്ട ബസ് യാത്രക്കാർ കയറി നിറഞ്ഞിട്ടും ഒരിഞ്ച് പോലും അനങ്ങാതിരുന്നത് ഇതിന് കാരണമാകുന്നത് ഡ്യൂട്ടിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച താൽക്കാലിക ജീവനക്കാർ എത്തിയില്ല എന്നത് മാത്രമല്ല അവർ ഇരുവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ച് മുങ്ങുകയായിരുന്നു സംഭവത്തിൽ കെ എസ് ബസ് യാത്ര പുറപ്പെടാൻ വൈകിയതിൽ മാനേജ്മെന്റ് വിശദീകരണം തേടിയിട്ടുണ്ട് ഇതിനോടനുബന്ധിച്ച് ജോലിക്ക് എത്താതിരുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ നടപടിക്ക് എ ടി ഒ ശുപാർശ ചെയ്തിരിക്കാണ് ഇതിനിടെയാണ് ജീവനക്കാർ മുങ്ങിയതിന് പിന്നിൽ മറ്റു ചില കറുത്ത കൈകൾ ഉണ്ടെന്ന് മാനേജ്മെന്റ് പറയുന്നത് ഒടുവിൽ പത്തനാപുരത്തുനിന്ന് പകരം ജീവനക്കാരെ എത്തിച്ച് യാത്ര ആരംഭിച്ചപ്പോഴേക്കും ഒൻപത് മണിയും കഴിഞ്ഞു യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കാൻ വൈകിയതിന് പത്തനംതിട്ട എ ടി ഒ കെ എസ് ആർ ടി സി എം ഡി വിശദീകരണവും തേടി ജീവനക്കാർ സ്ഥാപനത്തിന് അപകീർത്തി വരുത്തുകയും ജോലിയിൽ വീഴ്ച വരുത്തുകയും ചെയ്തെന്നാണ് എ ടി റിപ്പോർട്ട് നൽകിയത് എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് ജോലിക്ക് എത്താത്തതെന്നായിരുന്നു ജീവനക്കാരുടെ വിശദീകരണവും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്